നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ടംപൊരിയുടെ റെസിപ്പിയാണേ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. പഴമൊന്നും ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ബോണ്ട തയ്യാറാക്കാനായിട്ട് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മൈദയൊന്ന് അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. മൈദയോ ഗോതമ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റാനാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഇതുപോലെ 1 കപ്പിന് 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 3 ഏലക്ക ഒന്ന് പൊടിച്ചെടുത്തത്, പിന്നെ കുറച്ച് തേങ്ങ ഇതുപോലെ ഗോൾഡൻ കളറിലൊന്ന് വറുത്ത് കോരിയെടുത്തത്. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള മാവ് കൂടെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ആ തേങ്ങാക്കുത്തിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.